പിപിപിയും കോപ്പറേറ്റീവ് വീഡിയോയും സാറിന് എപ്പോഴാണ് വേണ്ടത്? മൺഡേയാണ് സിംഗപ്പൂരിന് പോകേണ്ടത്. ഒരു ദിവസം നേരത്തെ കിട്ടിയ കറക്ഷൻ വല്ലതും വേണമെങ്കിൽ ചെയ്യാലോ? ഓക്കേ സർ. മാഗേണ്ടി ഒന്ന് വരൂ. എന്താ സാർ വിളിച്ചത്? ആന്റി, കീർത്തിയുടെ മുഖത്തുനിന്ന് ഒരു വിഷമം. ഞാനൊരു വിഷമം കണ്ടില്ലല്ലോ സാർ. എന്തോ പ്രശ്നമുണ്ട്. സംതിങ് ഈസ് റോങ് വിത്ത് ഹർ. ഉണ്ടെങ്കിൽ തന്നെ സാറിനെന്താ? അതല്ല, അവൾ എനർജറ്റിക് ആയിട്ട് വരുന്നു പറയുമ്പോ ആ എനർജിയുടെ ഒരു ഷെയർ നമുക്കും കിട്ടില്ലേ? ഇന്നത് കിട്ടിയില്ല, അതുകൊണ്ട് പറഞ്ഞതാ. എന്റെ സാറേ, തുറന്ന് പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. എനർജി ഷെയർ എന്നൊക്കെ ബിസിനസ് ഭാഷയിൽ പറയേണ്ട ഒരു കാര്യമില്ല. ഈ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്കറിയാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് അപ്പോയിന്റ് ചെയ്യാന്ന് അവര് പറഞ്ഞതല്ലേ? ടെൻഷൻ ജോലിയെ കുറിച്ച് ഓർത്തല്ല മീനു, എന്റെ ഗതികേടിനെ കുറിച്ച് ഓർത്ത. ശ്രേയം ഞാനും തമ്മിൽ പിരിഞ്ഞ കാര്യം കീർത്തിയും കല്ലും ഒക്കെ അറിഞ്ഞു. എന്ത് കാരണത്തിനാ പിരിഞ്ഞതെന്ന ചോദ്യത്തിന്റെ ഉത്തരം മാത്രം ശ്രീ എന്റെ തലയിൽ വെച്ച് കിട്ടി. ചുമക്കുന്ന ഭാരമൊന്നും പോരാന്ന് ശ്രീക്ക് തോന്നിക്കാണും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ആള് മഹാസോർത്തന. നിങ്ങൾ തമ്മിലുള്ള ബ്രേക്കപ്പിന് 100% ഉത്തരവാദി അയാളായിട്ടും നീ കാരണവാ പിരിഞ്ഞതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും അയാള്. അയാളുടെ ആ ക്യാരക്ടറാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തത്. ഞാൻ കാരണം തന്നെയാണല്ലോ പിരിഞ്ഞത്. കീർത്തിയോടുള്ള ഇഷ്ടം മറന്ന് എന്നെ സ്വീകരിക്കാമെന്ന് ശ്രീ പറയുന്നുണ്ട്. ഇന്നലെയും പറഞ്ഞു. പക്ഷേ അതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് എനിക്കറിയില്ല മീനു. ഒട്ടും സിൻസിയറിറ്റി ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ കല്യാണം നടന്നാലേ അയാള് പഴയ ഇഷ്ടം പൊടിതട്ടിയെടുക്കും, അതോടെ ജീവിതം നരകമാകും. അതല്ലേ നിന്റെ ടെൻഷൻ എന്ന കേട്ടോ? നിന്നെ കല്യാണം കഴിക്കാനൊന്നും ആയിരിക്കില്ല അയാള് വീണ്ടും പിന്നാലെ കൂടിയിരിക്കുന്നത്. പിന്നെ അയാൾക്ക് വേണ്ടത് കീർത്തി തന്നെ ആയിരിക്കും. സഖിയിടുമ്പോ നീ തന്നെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ തുറന്നു പറഞ്ഞ് കീർത്തിയെ കെട്ടിച്ചു കൊടുക്കുന്നു അയാളെ കണക്കൂട്ടുന്നുണ്ടാവും. അങ്ങനെ ആരെങ്കിലും വന്ന് പ്രപ്പോസ് ചെയ്താൽ കീർത്തി അതിന് വഴങ്ങില്ല മീനു. പ്രത്യേകിച്ചും ശ്രീ, രണ്ടുപേരുടെയും ടേസ്റ്റുകൾ വേറെയാണ്. കലാക്ഷേത്രയിലെ പെണ്ണിന് അങ്ങനെ കൂടുതൽ ടേസ്റ്റ് ഒന്നും നോക്കി ജീവിതം തിരഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ മോളെ. നീ പറഞ്ഞത് വെച്ചിട്ട് നിന്റെ കുടുംബം ഒരു ഫിനാൻഷ്യൽ ലോക്കിലാ. ആ ലോക്കിന്റെ കീ ഇരിക്കുന്നത് ഈ ശ്രീജിത്തിന്റെ കയ്യിലും. കീർത്തിയുടെ പഠനത്തിന്റെ കടം തീർക്കാൻ 600,000 രൂപ അയാൾ മുടക്കിയില്ലേ? പകരം നിങ്ങളുടെ കെട്ടിടങ്ങളുടെ ഒരു ഭാഗം
അയാൾക്ക് തീരെഴുതി കൊടുക്കുകയും ചെയ്തു. നീ നോക്കിക്കോ, കീർത്തിയെ വിവാഹം കഴിക്കണമെന്ന് അയാളും അയാളുടെ വീട്ടുകാരും പറഞ്ഞാൽ സേതു ആന്റിക്കും മുത്തശ്ശനൊക്കെ വഴങ്ങേണ്ടി വരും. നീയുമായി പിരിഞ്ഞ കാര്യം അയാൾ ഇതുവരെ അയാളുടെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അമ്മയോടൊക്കെ തുറന്നു പറഞ്ഞ് കീർത്തിയാണ് ഇഷ്ടമെന്ന് അയാൾ വെളിപ്പെടുത്തിയാലോ? ആ അമ്മ തന്നെ മകന് വേണ്ടി നിനക്ക് പകരം നിന്റെ അനുജത്തെ ആലോചിക്കില്ലേ? ഇല്ല മീനു, ശ്രീയെക്കുറിച്ചുള്ള എന്റെ പ്രതീക്ഷകൾ തകർന്ന് തരിപ്പണമെങ്കിലും ശ്രീയുടെ അമ്മയും ശ്രീക്കുട്ടിയൊക്കെ നന്മയുള്ളവരാ. അവരൊരിക്കലും എന്നെ തല്ലി പറയില്ല. കീർത്തിയാണ് ഇഷ്ടമെന്ന് ശ്രീ പറഞ്ഞാലും ആ വിവാഹത്തിന് അവർ കൂട്ടു നിൽക്കില്ല. നിന്നെ നിന്റെ വിശ്വാസം രക്ഷിക്കുമെന്ന പ്രതീക്ഷ എനിക്കില്ല കാവ്യേ. അമ്മ വഴി അയാൾ ഒരു നീക്കം നടത്തി നിന്റെ അനിയത്തെ പ്രപ്പോസ് ചെയ്യാതിരിക്കാൻ ഒറ്റ വഴിയേ നിന്റെ മുന്നിലുള്ളൂ. എത്രയും വേഗം നിങ്ങൾ പിരിഞ്ഞ കാര്യം നിന്റെ അമ്മയും മുത്തശ്ശനെ അറിയിക്കുക. ഇനി ഒത്തുപോകാനാകില്ലെന്ന് പറയുക, അതേ രക്ഷയുള്ളൂ. ഞാനല്ലല്ലോ ഇതെല്ലാം ഉണ്ടാക്കി വെച്ച്. ശ്രീ തന്നെയല്ലേ അവരോട് സംസാരിക്കേണ്ടത്? വല്ലാത്തൊരവസ്ഥയിലേക്ക് ശ്രീനെ തള്ളിവിട്ടത് ഒക്കെ അറിയുമ്പോൾ അമ്മ എന്തേലും കടുങ്ക ചെയ്യുമെന്ന് എന്റെ പേടി. നീ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. നിനക്ക് ഈ കാര്യം വീട്ടിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ സമീറിനെ കൂട്ടി വന്നാലോ? സേതു ആന്റിയോട് ഞങ്ങൾ സംസാരിക്കാം. സമീറിനാകുമ്പോൾ എന്നേക്കാൾ നയത്തില് കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാൻ സാധിക്കും. എന്തു പറയുന്നു? നീ പറഞ്ഞത് ശരിയാ. അമ്മയ്ക്കും മുത്തശ്ശനും വീണ്ടും ആശ കൊടുത്ത് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് മഹാപാപമാണ്. ഇനി വൈകണ്ട, അവരെല്ലാം അറിയട്ടെ. നാളെ തന്നെ നീ സമീറിനെ കൂട്ടി വാ. അതോടെ എല്ലാം തീരുമല്ലോ. എന്റെ നെഞ്ചിലെ തീ അണയുമല്ലോ. ഇല്ല, അത് മാത്രമാണ്, ഇല്ല, നീറി നീറി കത്തിക്കൊണ്ടിരിക്കും എന്റെ മരണം വരെ. മുഹൂർത്തം കുറിച്ചക്കാരി ഇപ്പൊ പറയണ്ട, നമ്മള് പോയിട്ട് ജോത്സ്യന്മാരാരെയും കണ്ടില്ലെന്ന് പറഞ്ഞാ മതി. എന്റെ അമ്മ ആദ്യം കണ്ട് ജോത്സ്യം പറഞ്ഞു എന്നോർത്ത് അമ്മ ടെൻഷൻ അടിക്കാതെ. പരിഹാരം ഇല്ലാത്ത പ്രശ്നങ്ങളില്ലെന്നല്ലേ രണ്ടാമത്തെ ആള് പറഞ്ഞത്? മൃത്യുഞ്ജയ ഹോമം ഗൃഹശാന്തി പൂജയൊക്കെ നടത്തിയ ദോഷം മറന്ന് അയാള് പറഞ്ഞു. എന്നാലും ഒരു എന്നാലും ഇല്ല, നെഗറ്റീവ് ചിന്തകളൊക്കെ പഠിക്ക് പുറത്തു വിട്ടിട്ട് അമ്മ വന്നേ. നമുക്കൊന്നും കൂടെ ആലോചിച്ചിട്ട്. ആരുമായിട്ട് ആലോചിക്കാന്ന് അമ്മ പറയുന്നത്? ഇത്രയായിട്ട് ജാതകദോഷം എന്നൊക്കെ പറഞ്ഞ് ഏട്ടന് മുന്നിൽ ചെന്നാലുള്ള സ്ഥിതി അറിയാലോ. നിശ്ചയത്തിന് മുമ്പ് ജാതകം നോക്കേണ്ടതായിരുന്നു. ഇത് വല്ലാത്തൊരു അബദ്ധമായിപ്പോ എന്റെ ഈശ്വര. ആറു മാസത്തേക്ക് ശ്രീക്കുട്ടിന്റെ ദശാസന്ധിയാണല്ലോ എന്റെ ദൈവമേ. ഞാൻ പറഞ്ഞതൊക്കെ അമ്മ മറന്നോ? ആറു മാസത്തെ ദശാസന്ധി കഴിഞ്ഞിട്ട് കല്യാണം നടത്താനിരുന്നോ? എന്റെ അവസ്ഥ എന്താവും? നിറവയറുമായി ബന്ധുക്കളുടെ മുന്നിൽ ഞാൻ നാണം കെടില്ലേ? മുഹൂർത്തം കുറിച്ച കാര്യം അമ്മ പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയും. വന്നേ. ഉഷോ, ഒരുപാട് ഇങ്ങ് അടുത്തു പോയല്ലോ. എന്നാ ചെയ്തു എടുത്തി?
അച്ഛ ദാ അച്ഛൻ തന്നെ വായിച്ചോളൂ. മീനം നാല്, അതായത് മാർച്ച് 18 ഞായറാഴ്ച 11:30 12 ഇടയിലുള്ള അഭിജിത്ത് മുഹൂർത്തം. ഒരുക്കങ്ങൾക്ക് കഷ്ടിച്ച് ഒരു മാസേ ഉള്ളൂ കേട്ടോ. പൊന്നും പണവും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ കല്യാണം നടത്താൻ ഒരാഴ്ച പോലും വേണ്ടല്ലോ. അല്ല സേതു എടുത്തി, അല്ല കല്യാണ തീയതി തീരുമാനിച്ചിട്ടും ചെക്കൻ്റെ അമ്മയുടെ മുഖത്ത് എന്താ ഒരു സന്തോഷമില്ലാത്ത. അത് പിന്നെ വെയിലത്ത് നടന്നു വന്നേൻ്റെ ആൻറ്റി. ഓ വാടിപ്പോയോ. സേതുലക്ഷ്മി ടീച്ചർക്ക് ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. സഹകരണ ബാങ്കിൽ നിന്ന് വല്ലതും ആണോ? എന്താ മോളെ നല്ല വാർത്ത അച്ഛാ? 2018 കലാക്ഷേത്രയുടെ ജന്മശതാബ്ദി വർഷമല്ലേ, അത് ആഘോഷിക്കാൻ സർക്കാർ തീരുമാനിച്ചു. അത്രേ ആഘോഷ കമ്മിറ്റി രൂപീകരിക്കാൻ നമ്മളെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത. മുഹൂർത്തം കുറിച്ച് വന്നപ്പോ തന്നെ കേട്ടത് ശുഭവാർത്തയാണല്ലോ. അതെ അച്ഛാ, കുട്ടികളുടെ ഭാഗ്യം തന്നെയാ. നമ്മളെ സർക്കാരും അംഗീകരിക്കുന്നുണ്ടല്ലോ. കൂത്തമ്പലത്തിൽ സർക്കാർ പരിപാടികൾ നടത്തുന്നതിന് നല്ല വരുമാനമാണ് ഇവിടെ കുന്നുകൂടുന്നതെന്ന് പുറത്തുള്ളവർ പറയുന്നുണ്ട്. അതിന്റെ കൂടെ ശതാബ്ദിയും കൂടെ വന്ന സ്ഥിതിക്ക് ഇനി കോടികളായിരിക്കും ഇവിടെ പെട്ടി വീഴുന്നത്. കൂത്തമ്പലത്തിൽ സർക്കാർ പരിപാടികൾ നടത്തുന്നതും ഇപ്പൊ ഈ ശതാബ്ദി ഒക്കെ വന്നതും ശ്രീജിത്തിന്റെ പരിശ്രമം കൊണ്ട് മാത്രമാണ്. മുങ്ങാൻ തുടങ്ങുന്ന വഞ്ചിയെ കരക്കെത്തിക്കാൻ അവൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും കുടുംബശ്രീയുള്ള ഒരു മരംപോലെ തന്നെ കിട്ടിയല്ലോ. കുറെ കാത്തിരുന്നത് വെറുതെ ആയില്ല അല്ലേ രാധു? അതെ, കുടുംബ സ്നേഹമൊക്കെ ആർക്കാ ചേട്ടാ ഇല്ലാത്തത്? നാളെ ഇനി ശതാബ്ദി കമ്മിറ്റിയുടെ ഖജാൻജി ആവണമെന്ന് എന്നോട് പറഞ്ഞു നോക്കട്ടെ. കുടുംബ സ്നേഹം കൊണ്ട് ഞാൻ അതങ്ങ് സമ്മതിക്കും. വല്ലാത്തൊരു ത്യാഗം തന്നെ. പിള്ളേരെല്ലാം വന്നതിന് ശേഷം സന്ധ്യ കഴിഞ്ഞ് ശ്രീജിത്തിനെ ഇങ്ങോട്ട് വിളിക്കാം. എന്നിട്ട് ഔദ്യോഗികമായി തന്നെ നമുക്ക് മുഹൂർത്തത്തെ കുറിച്ച് പറയാം. സന്ധ്യയാകണോ? ഞങ്ങൾക്ക് വൈകുന്നേരം ഒന്ന് പോകണമായിരുന്നു. എന്താ ചേട്ടാ ഇങ്ങനെ പറയുന്നേ? ഇത്രയും വലിയൊരു സംഭവം ഇവിടെ നടക്കുമ്പോ അങ്ങനെ പോവാൻ പറ്റുമോ? ഒക്കെ ഒരു കരക്കെത്തിച്ചിട്ടേ ഞാൻ ഇനി പോവും. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി രാധികച്ചി. ക്ഷണിക്കാനുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കലും കുറിയടിക്കലും ഒക്കെ നാളെ തന്നെ തുടങ്ങണം. ഓ അങ്ങനെ ആവട്ടെ. അല്ലേ അച്ഛാ? അതെ. ആ വാ സേതു. ശരി അമ്മ. ഇങ്ങോട്ട് വാ. അതെ, നിങ്ങളുടെ പെങ്ങൾ പറഞ്ഞത് കേട്ടോ, രണ്ടു ദിവസം കഴിഞ്ഞ് പൊക്കോണമെന്ന്.
എങ്ങനെ പറഞ്ഞാലും വേണ്ടില്ല. ശതാബ്ദി കമ്മിറ്റിയുടെ ഖജാൻജിയായിട്ട് ഞാൻ ഇവിടുന്ന് പോവും, കേട്ടല്ലോ. എങ്കിലേ ഇന്ന് തന്നെ പോയി വീട്ടിൽ ചെന്നിട്ട് അലമാര എങ്ങെടുത്തോണ്ട് വരണേ. അലമാര? ആ, എനിക്കിങ്ങനെ സാരികൾ മാറി മാറി ഉടുക്കണ്ടേ? അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? മുഹൂർത്തം കുറിച്ച് തിരിച്ചെത്തിയപ്പോ തന്നെ നല്ല വാർത്ത വന്നില്ലേ? പിന്നെ എന്തിനാ പേടിക്കുന്നേ? ആ ജോൽസിന്റെ വാക്കുകൾ എന്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. എന്റെ കുഞ്ഞെ, കാവ്യയുടെ നല്ല ജാതകമാണെന്നല്ലേ ഏള് പറഞ്ഞത്? അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം ശുഭമായിട്ടേ ഭവിക്കത്തുള്ളൂ. നീ ഒന്ന് ഓർത്തു നോക്ക്, ശ്രീകുട്ടനുമായിട്ടുള്ള ബന്ധത്തിൽ പോലും കാവ്യക്ക് നേട്ടമല്ലേ ഉള്ളൂ. ഇത്രയും കാലം അവൾക്ക് തുണയായിട്ട് അവൻ നിന്നില്ലേ? ഇല്ലേ? അമ്മ, അമ്മ ഇങ്ങനെ ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കാരി ആവരുത്. ഏട്ടൻ കാവ്യക്ക് തുണയായിട്ടുണ്ടെങ്കിൽ കാവ്യ തിരിച്ചും വേണ്ട സഹായം ചെയ്തിട്ടുണ്ട്. ഏട്ടന് മാത്രമല്ല, എനിക്കും. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാനൊരമ്മയാണ്. അത് സ്വന്തം ജീവിതം കൈവിട്ടു പോയ ഒരു മകളുടെ അമ്മ. നിന്റെ ജീവിതം ഇങ്ങനെയായി. ഇനി ചേരാത്ത ജാതകം കൂടെ ചേർത്ത് വെച്ച് ഞാൻ എന്റെ മകനെ കൂടെ അപകടത്തിലാക്കണം. നീ പറ. ജോത്സ്യം പറഞ്ഞതെല്ലാം അച്ചിട്ടായിട്ട് ശ്രീകുട്ടന്റെ ജീവിതത്തിൽ നടന്നുവെന്ന് നിനക്കറിയാലോ. ജോലി പോയി, നിന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്ന പണം പോയി, ഒടുവിൽ മാനവും പോയില്ലേ മോളെ? പരിഹാരം ചെയ്താ ദോഷം മാറൂന്ന് നമ്മൾ രണ്ടാമത് കണ്ട് ജോത്സ്യം പറഞ്ഞില്ലേ അമ്മ? എനിക്ക് അയാൾ ഒട്ടും വിശ്വാസമില്ല. കണക്ക് പറഞ്ഞ് കാശ് വാങ്ങുന്ന ആളങ്ങേര്. ഇനി നമ്മുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ അയാൾ പരിഹാരം നിർദ്ദേശിച്ചെങ്കിലും കാവ്യക്ക് വൈദ്യവ്യം എന്ന് പറയുമ്പോ നഷ്ടം നമുക്ക നമുക്ക് മാത്രം. എനിക്ക് കളിക്കാൻ പ്രശ്നങ്ങളുടെ ഒരു ഖനിയാണല്ലോ ഈശ്വര നീ തരുന്നത്. ശാരദെടുത്തി, നിങ്ങളിതുവരെ വേഷം പോലും മാറിയില്ലേ. കുറച്ച് വിശേഷം പറഞ്ഞിരിക്കാലോ എന്ന് കരുതി വന്നതാ ഞാൻ. ഞങ്ങള് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുമായിരുന്നു ആന്റി. ഓ, ഇനി കുറച്ച് കഴിഞ്ഞ് മാറിയാ മതിയെന്നേ. അതിലൊക്കെ എത്രയോ വലിയ കാര്യങ്ങൾ ഈ ലോകത്ത് കിടക്കുന്നു അല്ലേ. ഓ, ശാരദയെടുത്തിട്ട് മുഖത്തെന്താ ഒരു മ്ലാനത? വെയിലടിച്ചതിന്റെ ദണ്ണം മാറിയില്ലേ? എന്തോ വല്ലാത്തൊരു ക്ഷീണം. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴേ ശ്രീകുട്ടി മുളാ തല ചുറ്റി വീണത്. ഇത്തവണ ശാരദയെടുത്ത് വീഴാതിരുന്നാ മതിയായിരുന്നു. ഈശ്വര, ഈ കുടുംബത്തിന് നല്ലതേ വരുത്താവുള്ളേ. ഈശ്വര, ഈ കുടുംബത്തിന് നല്ലതേ വരുത്താവുള്ളേ. ഓ, ശ്രീജിത്തും കാവ്യയും തമ്മിൽ കടുത്ത പ്രേമായിരുന്നു എന്നൊക്കെ എനിക്കറിയാം. പണ്ടേ തുടങ്ങിയതായിരിക്കുമല്ലേ. ഓ, എന്തായാലും ശ്രീജിത്ത് മിടുക്കന. കാവ്യയുടെ ആദ്യത്തെ രണ്ട് കല്യാണവും മുടക്കിയില്ലേ. ഈ വസ്തുവകകളൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോ വെറുതെ അടങ്ങിയിരിക്കാൻ പറ്റുമോ അല്ലേ? ഒന്നും മോഹിച്ചല്ല എന്റെ ഏട്ടൻ കാവ്യ വിവാഹം കഴിക്കാൻ തയ്യാറായത്. ഒരു ഉപാധികളും ഞങ്ങൾക്ക് ഇക്കാര്യത്തിലില്ല. അതൊക്കെ എനിക്കറിയാം ശ്രീകുട്ടി, നമ്മൾ കുടുംബക്കാരെ അങ്ങനെ ഉപാധികളൊന്നും മുന്നോട്ട് വെക്കാറില്ലല്ലോ. ലവ് മാരേജ് ആയാലും അറേഞ്ച്ഡ് മാരേജ് ആയാലും വധൂവരന്മാര് തമ്മിൽ ജാതകപ്പുറത്ത് ഉണ്ടാവണമെന്നേ തറവാടുകൾ ആഗ്രഹിക്കൂ. നല്ല ചേർച്ചയുണ്ടെങ്കിൽ കുടുംബത്തിലെ വച്ചടി വച്ചടി കയറ്റുവാ അല്ലേലോ.
പാട കുഴിയിലാവും വീഴുക. ആ ശാരദ എടുത്തി എല്ലാം നോക്കി ഉറപ്പ് വരുത്തിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. പാലക്കാട് ദേശത്തിന്റെ ഒരു നന്മയാത്. അതെ, ഷോ എന്റെ വീടിന്റെ പടിഞ്ഞാറുള്ള സുമതിയുടെ മോള് ചിഞ്ചു. ദേ ലവ് മാരേജ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് ചിഞ്ചുവും ഭർത്താവും പോകുന്ന വഴി എതിരെ വരുന്നു ഒരു ടിപ്പർ. ഓ എന്റെ ഈശ്വര, ആ കാറിനിട്ട് ഒറ്റ ഇടിയ. എന്റെ ശാരദ എടുത്തി ആ സ്പോട്ടിൽ തീർന്നു ആ ചെറുപ്പക്കാരൻ. പിന്നെ നോക്കിയപ്പോ എന്താ പ്രശ്നം? ജാതകം ചേർക്കാനേ കൊള്ളില്ല. ചേർത്ത ചിഞ്ചുവിന് വൈധവ്യം ഫലമെന്ന് ഷുവറായിരുന്നു അത്രേ. മൂന്ന് മാസം കഴിഞ്ഞപ്പോ ചിഞ്ചു വേറൊരുത്തനെ കെട്ടി. ഇപ്പൊ സുഖമായിട്ട് ജീവിക്കുക. ആ പോയപ്പോ ആർക്ക് പോയി ശാരദ എടുത്തി? ഒറ്റ പുത്രനായിരുന്നു. അയ്യോ, അവന്റെ തന്തയുടെയും തള്ളയുടെയും കരച്ചിൽ കണ്ടാ സഹിക്കുകയല്ല എന്റെ ശാരദ എടുത്തി. ഭഗവാനെ അവരെ കാത്തോളണേ. അല്ല പിന്നെ ഇവിടെ ആ കുഴപ്പമൊന്നും വരത്തില്ലായിരിക്കും. ശ്രീജിത്തിന്റെയും കാവ്യയുടെയും ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയായിരിക്കും. അതെ, ഈ അമ്മായിക്ക് ഉറപ്പാണ്. ജാതകത്തിനൊരു കുഴപ്പമുണ്ടെങ്കിൽ അക്കാര്യം പറഞ്ഞ് അവര് തന്നെ വിവാഹത്തിൽ നിന്ന് പിന്മാറിക്കോൾ. മകളുടെ കണ്ണീര് കണ്ടാൽ മതിയെന്ന് പറഞ്ഞത് ഈ അമ്മായിയെ കുറിച്ചാണ്.